ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ വന്ന ഒരു കാട്ടില് നിൽക്കുന്ന പ്രതീതി ആയിട്ടുണ്ട്. ആകപ്പാടെ കാടായി പന്തലിച്ച് നിൽക്കുന്നത്. ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ മുബഷിറ ഫാറൂഖ്. ഇന്നത്തെ വീഡിയോയിൽ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയോ നമ്മളുടെ ഗാർഡനിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നൊക്കെയാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. നമ്മളുടെ ചാനലിൽ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് ഈ ടൊറേനിയ പ്ലാന്റും അതുപോലെ കൊളേഷ്യ റിപ്പൻസും കൂടെ വെച്ചിട്ട് നമ്മൾ ചെയ്തിരുത്ത ഈ ഒരു അറേഞ്ച്മെൻറ്റ്. നല്ല വ്യൂസ് കിട്ടിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള നല്ല വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ളൊരു സെറ്റിങ്സ് ആയിരുന്നു അത്. ഇപ്പോൾ അതിൻ്റെയൊക്കെ ആകെ വല്ലാത്തൊരു അവസ്ഥയായിട്ടുണ്ട് ആ ഒരു പ്ലാന്റ്സിനൊക്കെ. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരുപാട് പ്ലാന്റ്സുകൾ എല്ലാതും ഓവർ ഗ്രോത്ത് ആയിട്ടും അതുപോലെ എന്തൊക്കെയോ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നില്ല. അപ്പോൾ എന്താണ് നമ്മളുടെ പ്ലാന്റ്സിനൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഈയിടെയായിട്ട് നല്ല മഴയായിരുന്നല്ലോ അല്ലേ. കാലവർഷം നേരത്തെ തന്നെ എത്തിയതുകൊണ്ട് നല്ല ശക്തമായിട്ടുള്ള മഴയായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ദിവസം ഇവിടുന്ന് മാറി നിന്നതുകൊണ്ടും നല്ല മഴയായതുകൊണ്ടും തന്നെ പ്ലാന്റ്സുകളൊക്കെ വല്ലാതെ നശിച്ചുപോയിട്ടുണ്ട്. ഒരുപാട് പ്ലാന്റ്സുകളൊക്കെ നല്ല മഴ കൊണ്ടിട്ട്, നമ്മൾ മഴയാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പ്ലാന്റ്സിനെ കെയർ ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ഒരുപാട് പ്ലാന്റ്സിനെ നമ്മൾ മഴ കൊള്ളാത്തടുത്തു നിന്ന് മാറ്റി വെക്കണം, അതുപോലെ കട്ട് ചെയ്ത് നിർത്തണം, പെസ്റ്റിസൈഡ്സുകൾ കൊടുക്കണം ഒക്കെ ഉണ്ട് അല്ലേ. ഫംഗിസൈഡുകൾ അപ്ലൈ ചെയ്യേണ്ട ഒക്കെ സമയമാണ് നമ്മൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എനിക്ക് ആണെങ്കിൽ ഈ ഒരു പ്ലാന്റ്സിനെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ പ്ലാന്റ്സിനെ അത് ബാധിച്ചിട്ടുണ്ട്. ചെടികൾ നമ്മൾ മക്കൾ നോക്കുന്നത് പോലെ തന്നെ നമ്മളതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ തൊട്ടും തലോടി നടക്കുമ്പോഴാണ് പ്ലാന്റ്സുകൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. നമ്മളുടെ നോട്ടം തന്നെ മതി ശരിക്കും പ്ലാന്റ്സിന് ഹെൽത്തി ആയിട്ടിരിക്കാൻ. കുറേ നമ്മൾ വളമൊക്കെ ചെയ്യുന്നതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നല്ല രീതിയിൽ നമ്മളതിനെ നോക്കിയൊന്നുണ്ടെങ്കിൽ, നമ്മളതിൽ വരുന്ന പുഴുക്കളെയും ഉണങ്ങിയ ഇലകളും ഒക്കെ എടുത്ത് മാറ്റി നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഹെൽത്തി ആയിട്ട് തന്നെ വളരും. കളകളൊക്കെ കെട്ടാതെ, കളകളൊക്കെ പറിച്ച് ഒഴിവാക്കി, മോശമായിട്ട് വരുന്ന കമ്പുകളൊക്കെ മുറിച്ച് കളഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ നമ്മുടെ പ്ലാന്റ്സ് വളർന്നു വരും. അപ്പോൾ ഇത് കണ്ടില്ല, ഇതിലൊക്കെ ഒരുപാട് പുഴുക്കളൊക്കെ വന്നിട്ട് ഒരുപാട് ഇലകളിലൊക്കെ, നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്, അതിലൊക്കെ ഒരുപാട് പുഴു വന്നിട്ട് അതിൻ്റെ ഇലയൊക്കെ തിന്ന് നശിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ചെയ്തിരുന്ന, അറേഞ്ച് ചെയ്തിരുന്ന ഒരുപാട് പ്ലാന്റ്സുകൾ മിക്കതും നശിച്ചുപോയിട്ടുണ്ട്. ഇത് നമ്മൾ പുതുതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എഡിഷീഡിയുടെ ഈ വെറൈറ്റി. അപ്പോൾ അതിന് അത്യാവശ്യം ഗ്രോത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഹോയയുടെ അതുപോലെ മറ്റൊരു കളക്ഷനാണ്, ഹോയ പ്ലാന്റ്സിൻ്റെ. അതും തന്നെ നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ടുണ്ട്. എന്നാൽ ചില പ്ലാന്റ്സിന് നല്ല ഗ്രോത്ത് ഉണ്ട്, ചില പ്ലാന്റ്സ് ചീഞ്ഞു പോയിട്ടുണ്ട് കുറേ എണ്ണം. ഇത് കഴിഞ്ഞ വർഷത്തിൽ എനിക്കുണ്ടായിരുന്ന ഒരു കലേഡിയത്തിൻ്റെ ഹാങ്ങിങ് വെറൈറ്റി ആയിരുന്നു അത്. ഇപ്പോൾ മുളച്ച് വന്നതാണ് അതിൽ. ഇത് കണ്ടോ, അപ്പുറത്തിരിക്കുന്ന ടോട്ടൽ വൈൻ കംപ്ലീറ്റ് ഇതിലേക്ക് വലിഞ്ഞു കയറി ആകെപ്പാടെ ഈ ഒരു പോട്ടിനെ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ടോട്ടൽ വൈൻ്റെ ഹാങ്ങിങ് ഉണ്ടല്ലോ, അത് നല്ലൊരു ഹാർട്ട് ഷേപ്പിൽ ചെയ്തെടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. കറക്റ്റ് ഒരു ഹാർട്ട് ഷേപ്പിൽ നിൽക്കുന്ന നല്ല ഭംഗിയായിരുന്നു. അതൊക്കെ ഓവർ ഗ്രോത്ത് ആയിട്ട് നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ മാറ്റി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ മണി പ്ലാന്റ് കണ്ടോ, പോട്ടിൽ നിന്നൊക്കെ പോയി നേരെ ചുമരിലേക്ക് വലിഞ്ഞു കയറി അവിടെ പിടിച്ച് വലിയ ലീഫൊക്കെ വന്നിട്ടുണ്ട്. ഈ ഫ്ലവർ കണ്ടില്ലേ, ഇത് നമ്മൾ അന്ന് വാങ്ങിച്ച അമ്പലിൽ വിരിഞ്ഞ പുതിയ ഫ്ലവറാണ്. ഈ പോട്ട് ഇരിക്കുന്നത് ഞങ്ങൾ വന്ന സമയത്ത് പോണ്ടിലല്ലായിരുന്നു, പുറത്താണ് ഇരിക്കുന്നത്. രണ്ട് ആമ്പൽ പോട്ടുകളും പോണ്ടിൻ്റെ പുറത്ത് ഇരിക്കുന്നുണ്ട്. എന്താണ് ഇതിന് സംഭവിച്ചുള്ളത് ഒരു ഐഡിയ ഇല്ല. പ്ലാന്റ്സ് ലീവ്സ് ഒക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഈ പുല്ലൊക്കെ ഇതൊക്കെ പറിച്ചിട്ട് ഇനി ഇതിവിടെ ഇങ്ങോട്ട് ക്ലീൻ ആക്കി എടുക്കണം. ഒരു ഒന്നൊന്നര എട്ടിന്റെ പണിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇഷ്ടം പോലെ പണിയുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ചാമ്പമരം. ഈ ചാമ്പമരം ഇത്ര ഹൈറ്റിൽ നമുക്ക് വിടണ്ട, അത്യാവശ്യം ഹൈറ്റ് വെച്ചിട്ടുണ്ട് മഴയൊക്കെ പെയ്തിട്ട്. അപ്പം നമുക്ക് ഇത്രയും ഹൈറ്റിൽ ഇതിനെ വിടണ്ട, അതിനൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഒന്ന് കുള്ളനാക്കി എടുക്കണം. അപ്പോഴുള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അടുത്ത ചാമ്പ വരുന്ന സമയത്തേക്ക് നല്ല രീതിയിൽ നമുക്ക് താഴെ തന്നെ പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിലേക്ക് ആക്കണം. പിന്നെ ഇത് ഓവറായിട്ട് അങ്ങ് ഹൈറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും പൊന്തായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള ചെടികൾക്കും അതൊരു ദോഷമാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിരുന്നതിനെ നമുക്ക് ക്ലിയർ ആക്കാം. പിന്നെ നമ്മൾ ഈ അടീനിയം പ്ലാന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും മഴ വരുന്ന സമയത്ത് അടീനിയത്തിനെ നമ്മൾ മാറ്റി വെക്കണം. പക്ഷേ ഈ ഒരു അടീനിയ ഉണ്ടല്ലോ, ഇത് നമ്മൾ കമ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്.
ഇതിന് മഴയാണെങ്കിൽ ഇത് എപ്പോഴും ഈ ഒരു സ്ഥലത്ത് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ടാണ് ഇതവിടെ ഇരിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ പോട്ടിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തത്, അല്ലാതെ പിന്നെ പരന്ന പോട്ടൊന്നും അല്ല. എങ്കിൽ പോലും ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല, കണ്ടോ ഫ്ലവറിംഗ് ഒക്കെ ആയി വരുന്നുണ്ട്. ഇതിന് മഴയായാലും വെയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിക്ക പ്ലാന്റ്സിൻ്റെ അവസ്ഥ നമ്മൾ മക്കളെയൊക്കെ വളർത്തുന്നത് നമ്മൾ അകത്തുനിന്ന് തന്നെ പുറത്ത് വിടാതെ കുട്ടികളെ വളർത്തുമ്പോൾ പുറത്ത് വിടുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് പ്ലാന്റ്സിൻ്റെ കാര്യം, വെയിലും മഴയൊക്കെ കൊണ്ട് പുറത്തിരുന്ന് വളരുന്ന പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നും സംഭവിക്കില്ല. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ എല്ലാ സീസണിലും ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ പ്ലാന്റ്സിന് ചെറിയൊരു ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ തന്നെ കംപ്ലയിൻ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓവറായിട്ട് മഴ വേണ്ടാത്ത, വെള്ളം വേണ്ടാത്ത, വലിയ ഡയറക്റ്റ് വെള്ളം മഴ നന്നായിട്ട് വേണ്ടാത്തൊരു പ്ലാന്റാണ് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ്. അപ്പോൾ ഇതിനൊരു ചെറിയൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കണം. എന്തായാലും അതിൻ്റെ ഇടയിൽ അതിൻ്റെ കിഴങ്ങുണ്ടാകും. പിന്നെ ഇതിൽ നല്ലൊരു ഒരു തൈ, നല്ല തൈ ഉണ്ട്, അതിനെ നമുക്കിതിൽ നിന്ന് മാറ്റി ക്ലിയർ ആക്കണം. പിന്നെ ഇതിലൊക്കെ വന്നിരിക്കുന്ന ഈ ബ്ലാക്ക് ഉണങ്ങിയിരിക്കുന്ന ഇലകളൊക്കെ ഉണ്ടല്ലോ, ഇതിനൊന്നും നമ്മൾ പ്ലാന്റ്സിൽ നിർത്തരുത്. ഇതിനൊക്കെ ഇതിന് എടുത്ത് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്. പിന്നെ അമ്പയങ്ങ, അമ്പയങ്ങ ഉണ്ടല്ലോ സ്വീറ്റ്, അതാണ് ഇതിൽ മധുരമ്പഴങ്ങ എന്ന് പറയും അല്ലേ, അത് കായ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളുടെ ടാങ്കിൾഡ് ഹേർട്ടാണ്. ടാങ്കിൾഡ് ഹേർട്ടിന് നല്ല രീതിയിൽ മഴ കൊണ്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. താഴേക്ക് പ്രശ്നമില്ല, പക്ഷെ എൻ്റെ മുകളിലാണ്. അപ്പം ഇതിനെയൊന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഒരുപാട് പണികളുണ്ട്, എന്തായാലും ഒരു 8 പണി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുറച്ച് ദിവസം ഒന്ന് ഫ്രീ ആയിട്ട് വീട്ടിൽ പോയിരുന്നതാ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പീനട്ട് പ്ലാന്റിൻ്റെ ലാൻഡ്സ്കേപ്പായിരുന്നു കംപ്ലീറ്റ് ആ ഒരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പം മുഴുവനായിട്ട് പുല്ല് വന്ന് മൂടിയിട്ടുള്ളത്. ഇനി അതിനെയൊക്കെ പറിച്ചിട്ട് പഴയതുപോലെ ആക്കിയെടുക്കണം. ഇവിടെ നല്ലൊരു അടിപൊളി ലാൻഡ്സ്കേപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോളീസ് പ്ലാന്റും അതുപോലെ ടേർട്ടിൽ വൈനൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ. പിന്നെ ഈ ലാൻഡ്സ്കേപ്പിൻ്റെ അവസ്ഥയ്ക്ക് ഇപ്പോൾ ആകെ പരിതാപകരമാണ്, കണ്ടില്ലേ ഒരുപാട് കാട് പിടിച്ചിരിക്കുകയാണ്. ആ സംഭവമൊന്നും കാണാൻ തന്നെ ഇല്ല. ആകെ ഈ ഒരു സല്ലിക പ്ലാന്റ്, ഇത് ഭയങ്കര സംഭവം കേട്ടോ. കാണാൻ നല്ല ലുക്കാണ്, പക്ഷെ തൈകളങ്ങോട്ട് ഉണ്ടായി തുടങ്ങിയ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതാകെ ഇവിടെ നിറഞ്ഞു പിടിച്ചിട്ടുണ്ട്. നമ്മളൊരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈയാണ്, ഇത് തന്നെ ഇവിടെ മുളച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തായാലും നല്ല വെയിലാണ്. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിനൊക്കെ ഓവറായിട്ട് വെയിൽ കിട്ടിയിട്ട് കരിഞ്ഞു പോകുമായിരുന്നു ഇതൊക്കെ. അപ്പോൾ എന്തായാലും അത് അവിടെ വന്ന ഒരു തണൽ കിട്ടിക്കോളൂലോ എന്ന് വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ ഇവിടെ തന്നെ നിർത്തിയതാണ്, കമ്പിൻ്റെ മുകളിൽ കൂടെ അങ്ങ് പടർത്തിയതാണ്. അപ്പോൾ അതൊക്കെ ഒരുപാട് വള്ളി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്കൊന്ന് ഒതുക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ കറിവേപ്പ്, കറിവേപ്പൊക്കെ മഴയിൽ ഒരുപാട് മഴയും കുറേ ദിവസങ്ങളായിട്ട് മഴയും പിന്നെ പുഴു, നമ്മൾ ശ്രദ്ധിക്കാതെ വന്നിട്ട് പുഴു വന്നതൊന്നും ക്ലിയർ ആക്കാൻ നോക്കാതെ ആയിട്ട് ഇതിനൊക്കെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ലെവലാക്കണം ഇൻഷാല്ലാ. യെസ്, ഇവിടെ നല്ലൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ ഒരു മണി പ്ലാന്റിൻ്റെ ഹാങ്ങിങ് പോട്ടായിരുന്നു, അത് ഇവിടെ നിന്ന് പൊട്ടി താഴെ വീണാണ്. അതിനെ കെട്ടിവെച്ചിരുന്ന കയർ പൊട്ടിയതാണ്. ഇതൊരുപാട് ലെങ്ത്ത് വന്നിട്ട് താഴെ കൂടെയൊക്കെ ഇതിൻ്റെ വള്ളി പോയിട്ടുണ്ട്, കണ്ടില്ലേ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇത്രയും മാത്രം ആ ഒരൊറ്റ ഹാങ്ങിങ് എന്ന് പോകുന്നതാണ്, ആകെ പിടിച്ചിട്ടുണ്ട്. ദാ ഇത് നമ്മുടെ ബോഗൺവില്ല പ്ലാന്റ്സിൻ്റെ പോട്ടുകളാണ്. അപ്പോൾ ഇതിലൊക്കെ ഫ്ലവേഴ്സൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് മഴ ആയതുകൊണ്ട്, പോട്ട് നിറയെ പുല്ലുകളും വന്ന് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പറിച്ചിട്ട് ഇപ്പോൾ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുത്ത് എക്സ്ട്രാ നിൽക്കുന്ന കമ്പുകളൊക്കെ കട്ട് ചെയ്ത് വിട്ടാൽ അടുത്ത വേനൽക്കാലം ആകുമ്പോഴേക്കും നല്ല രീതിയിൽ പൂക്കൾ വന്ന് നമ്മുടെ ബോഗൺവില്ല കുട്ടപ്പനായിട്ട് നിൽക്കും. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ നമ്മളുടെ പ്ലാന്റ്സിൻ്റെയൊക്കെ അവസ്ഥ. ഇനി ഇതിനെയൊക്കെ നമുക്ക് കെയർ ചെയ്തിട്ട് നല്ല രീതിയിൽ ക്ലിയർ ആക്കി നമ്മുടെ ഗാർഡനെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഫുള്ള് നമ്മൾ ഗാർഡൻ ക്ലിയർ ആക്കിയതിന് ശേഷം നിങ്ങളെ കാണിക്കാം. വരും വീഡിയോയിൽ ഞാൻ ഇതിന് കൊടുക്കുന്ന ഫംഗിസൈഡ്സുകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം, ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണാം. എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു, ടേക്ക് കെയർ.